CITU സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. രാവിലെ 10 കോഴിക്കോട് ടാഗോർ ഹാളിൽ CITU ജനറൽ സെക്രട്ടറി തപൻ സെൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ പ്രാരംഭമായ പൊതുസമ്മേളന നഗരിയായ കോഴിക്കോട് കടപ്പുറത്ത് ചെമ്പതാകുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി സമ്മേളന നഗരിയിൽ നിന്നും ശരത് നെല്ലിയാടി ചേരുന്നുണ്ട്. ശരത്, അല്പസമയത്തിനകം തന്നെ സമ്മേളനത്തിന് തുടക്കമാകും. സമ്മേളനത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഇന്നത്തെ പരിപാടികൾ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? കീർത്തി, അല്പസമയത്തിനകം CITU 15-ാമത് സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരും. 9:30 സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ പതാക ഉയർത്തുക. സംസ്ഥാന ജനറൽ സെക്രട്ടറി തപൻസനാണ് ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നിലവിൽ നമ്മൾ ഈ ഒരു സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് എളവരം കാര്യങ്ങൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും? ഇന്ന് കാലത്ത് 9:30 പതാക ഉയർത്തും. CITU സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദനാണ് പതാക ഉയർത്തുന്നത്. പ്രതിനിധികൾ ഏറെക്കുറെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. കൃത്യം 10 സമ്മേളനം ആരംഭിക്കും. CITU ജനറൽ സെക്രട്ടറി തപൻസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. TP രാമകൃഷ്ണൻ സ്വാഗത സംഘം ചെയർമാൻ സ്വാഗത പ്രസംഗം നടത്തും. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സഹോദര സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. 12:00 ഉദ്ഘാടന സമ്മേളനം ഉണ്ടോ? പ്രതിനിധികൾ 604 പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ പ്രധാന സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിച്ചേരുന്നുണ്ട്. 1995 ഇതിനു മുമ്പ് സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നത്. അതിനുശേഷം ഈ സംഘടനക്കുണ്ടായ അഭൂതപൂർവമായ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഒരു സമ്മേളനത്തിന് കോഴിക്കോട് ആതിഥ്യം നൽകുന്നത്. തൊഴിലാളി പ്രസ്ഥാനത്തിന് വലിയ സംഭാവന നൽകിയ ചരിത്രമുള്ള ഒരു നഗരവും ജില്ലയുമാണ് കോഴിക്കോട്. വലിയ ആവേശത്തോടെയാണ് കോഴിക്കോട് ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ഈ സമ്മേളനം ഏറ്റെടുത്തത്. അതിൻ്റെ ആവേശകരമായ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. 19 നടക്കുന്ന പൊതുസമ്മേളനം ഏകദേശം 200,000 തൊഴിലാളികളും കുടുംബങ്ങളും അടങ്ങുന്ന സദസ്സുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CITU നേതാക്കളായ തപൻസൻ, ഡോക്ടർ ഹേമലത തുടങ്ങിയ നേതാക്കളെല്ലാം പ്രസംഗിക്കുന്നതാണ്. സമയത്തോടനുബന്ധിച്ച് ഒട്ടേറെ സെമിനാറുകളും മറ്റ് പരിപാടികളും ജില്ലയിലാകെ സംഘടിപ്പിക്കുകയുണ്ടായി. വലിയ പങ്കാളിത്തമാണ് അതിലെല്ലാം ദൃശ്യമായത്. ഈ സമ്മേളനം CITU ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് ഉറപ്പാണ്. ഈ രാജ്യത്താകെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ്. നമുക്കറിയാം കേന്ദ്ര സർക്കാരിനൊക്കെ തന്നെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട്. പക്ഷേ ഈ ഒരു സമ്മേളനം തൊഴിലാളികൾ വലിയ പ്രതീക്ഷയോടെ കാണുന്നത്, അതുകൊണ്ട് തന്നെ ഏതൊക്കെ തീരുമാനങ്ങൾ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് നേരെ ഉയർന്നു വരുന്ന സർക്കാരിൻ്റെ നടപടികൾ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചാണ്. പൊതുമേഖലാ സ്വകാര്യവൽക്കരണം, തൊഴിൽ നിയമ ഭേദഗതികൾ, ഇതെല്ലാം വളരെ ഗൗരവമായ പ്രശ്നങ്ങളാണ്. ദേശീയ തലത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന് നിരവധി ദേശീയ പ്രക്ഷോഭങ്ങളാണ് നടത്തിയത്. പക്ഷേ ഗവൺമെൻറ് പുറകോട്ട് പോകാൻ ഇതുവരെ സന്നദ്ധമായിട്ടില്ല. ഇപ്പോൾ 1 ജനുവരി 30 ട്രേഡ് യൂണിയനുകളുടെ ദേശീയ കൺവെൻഷൻ ഡൽഹിയിൽ ചേരാൻ പോവുകയാണ്. അടുത്ത ഘട്ടം പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ച് ആലോചിക്കുക. കേരളത്തിൽ LDF ഗവൺമെൻറ് കേന്ദ്ര നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ബദൽ നയങ്ങളാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. തൊഴിലാളി സംരക്ഷണം, പൊതുമേഖലാ സംരക്ഷണം എന്നെല്ലാം കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനമാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 21 തൊഴിലാളി ക്ഷേമ പദ്ധതികൾ നിലവിലുള്ള സംസ്ഥാനമാണ് കേരളം. അതിലെല്ലാം കൂടി ഒരു 70 ലക്ഷം തൊഴിലാളികൾ മെമ്പർമാരാണ്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പരമ്പരാഗത വ്യവസായങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് കേരളം. അതിനെ പുനരുദ്ധരിക്കാനും സജീവമാക്കാനുമുള്ള ശ്രമം ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളുടെ യൂണിഫോം കൈത്തറി സംഘങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ കൈത്തറി മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള നയങ്ങൾ CITU വലിയ അഭിമാനത്തോടെയാണ് കാണുന്നത്. ഈ LDF ഗവൺമെൻറ് ഇന്ത്യൻ തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് ആവേശം നൽകുന്ന ഒരു ബദൽ നയം ഉയർത്തുന്നു എന്നത് ഞങ്ങൾ വളരെ ആവേശത്തോടെയാണ് കാണുന്നത്. LDF ഗവൺമെൻറ്റിനെതിരെ അട്ടിമറി ശ്രമം നടത്തുന്ന BJP UDF നയങ്ങൾക്കെതിരെ വലിയ പ്രതിരോധം തീർക്കാൻ ഈ സമ്മേളനം തീരുമാനിക്കും.
വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങൾക്കിടയിലും അധ്വാനിക വർഗത്തിനിടയിലും ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സംഘപരിവാർ ശക്തികൾക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരാനും ഈ സമ്മേളനം തീരുമാനിക്കും. ജനറൽ സെക്രട്ടറി എളവരം കരീമാണ് നമ്മൾ ഇപ്പോൾ പ്രതികരിച്ചത്. സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ രാവിലെ 9:30 തന്നെ ഈ സമ്മേളനം പതാക ഉയരും. ആനത്തലവട്ട മാനത്തിലാണ് പതാക ഉയർത്തുന്നത്. തുടർന്ന് ജനറൽ സെക്രട്ടറി തപൻസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ ഒരു സമ്മേളനം പുതിയൊരു ബദൽ, അതായത് ബി ജെ പിയുടെ വർഗീയ ശക്തികൾക്കെതിരെയൊക്കെ ഉള്ള ഒരു ബദലായി ഈ സമ്മേളനം മാറും. തൊഴിലാളികൾക്ക് പുതിയ കൂടുതൽ ഊർജ്ജം നൽകുന്ന പല തീരുമാനങ്ങളും സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ അല്പസമയത്തിനകം, അതായത് 9 പിന്നിട്ടിരിക്കുകയാണ്, 9:30 തന്നെ ഈ സമ്മേളനത്തിന് പതാക ഉയരും. കീർത്തി. തമിഴ്നാട് നഗരിയിൽ നിന്നും ശരത് നെല്ലിയാടിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ സി ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും.